हाय फ्रेंड्स इन नम्बे वीडियो ई का चुम वृति अब इन सैड कटी नैट सेफाद का कृषि की वेट अब ई बैकोट का रेकर् कविजा तोहद अब अवेट आ कृषि की वेट वे पंपीटर चुम सैड कटी नल कवर अब नैट सेफाट इंटर पंप सेवन ऐर एच पी आवन पॉइंट फाइव सबमर्सिबल पंपाणी अंदर इंच पाइप इटे इतवियां लाइन कैरी नेरे अब नाम ई कुम वृति वेट कम इंटर मकल अब चेली वे कलर तेल मी टांग मत ब्लॉक आव मा सीसन आयो वे ई सैडी कूड़ी अब ओर चेली मोती अब नाम क्लीन वी नाम वेट नाम और टू एच पी सेवेजि सबमर्सिबल अब वण एच पी आ पशे इवे वह ऑलरेडी और वण एच पी सबमर्सिबलो नाम आ वण एच पी सबमर्सिबाई वेलिक नाम सबमर्सिबू नाम को टू एच पी मे नाम यूसू इवड़ी वण एच पी आम वेल कल अब इंटर वण एच पी आ कुे वे रू पंपे पू पशे नम्बर नोसाली आईपोई पशे ओसा वे सेवेज पंप अवट अब ओसा नाम अवेट नामिनी रेड्यूसर मेड़ पइपि चूड़ा इकिया नमुक आ रिड़ा पटो अब अब अल पणियन नोक नाम अदरे ई वण एच पी आ उपयोग इतर पाति अब कृषि कृषि सैडी कूड़ा अब खंड सैडी कूड़े पाति इतवी वर वाणर नालिंज वह उणक समयत ई कुोट कैट अति ब्लोक वच्चे इं नामे रूड़े नाम इकट्ठे कम ई रूट इन चेली ओर एकल अगर तेनाली कैरीपा वेटा रिजि सेवेज पइप न उपयोग अगर नाम वेलि कई अभी वच पंप का ऐर एच पी आदर एच पी सी आर ओपन वेल सबमर्सिबाई अवर अड़ कंटी रिंचाको पेट तेली ऐर वे कम इवे इत्र कृषि आवश्यक वेटा पर इंप इंटर मत वे स्मेल वर वेलिंग कटन मा पे इी वे चेलकूट आई मिक्साई भयंर स्मेल अल वे कहानी नोको वेल करक्ट का पेटी अदाल कम स्मेल वर वे कलर मारी कलू क्लैक कलर वाई न इत क्लीन वेट नाम आदमी पंप ओण अब वण एच पी ओणा नाम सैडल क्लीन कम ओणा मुंबई अड़ी कल कुे एकल कल करक अब अदाना नाम आ पंपन मरचुन कु भाग सैड अड़क कल अब ई अड़क कल पन वेल नम्बर टू एच पी वी अब पंप वी वेलोट अब अदान का कलर तेनालीराम अगर नाम अड़ कू अंत मत ब्लैक कलर कल चेलिया चेली चेली कड़ी वाला स्मेल ई वे टांगोट पंपेर अगर संशय ब्लॉक आय नाम नोकी इत मनस अब अदक्सीम नाम पंप वलचना का वे रूप ई चेली कैरान इतने नाम वी वी पंप ओणा वे कड़ी क्लियर इन कल नाम इी फस्ट स्टेज नाम इीट नाम को अब कटी चेली अदल कल नाम कोलटा बट नाम कटी इन इंटे अहम मत पा और सैड रु सैड पा पा पोटिद अब ई निकल बैक्सैडल पा
ഇപ്പം അതർ സൈഡ് മാത്രമേ ഉള്ളൂ ഇത്. പക്ഷേ ഈ പാറയുടെ സൈഡിൽ കൂടെ അത് അപ്പുറം സൈഡ് മൊത്തം കണ്ടമായത് നാല് സൈഡും കണ്ടമായത് കൊണ്ട് ചെളി ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇതുവഴി വെള്ളം വീഴുന്നത് കാണാം. ഇത് വെച്ചേക്കുന്നത് വേനൽക്കാലത്ത് പാത്തി കൂടെ പോകുന്ന വെള്ളം ഡയറക്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. ആ വെള്ളം നമ്മൾ ഇപ്പം തുറന്നു വിട്ടേക്കുവാണ്. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും നമ്മൾ ഇറങ്ങുവാണ്. ആദ്യ സ്റ്റേജ് നമ്മൾ ഇറങ്ങി കുറച്ച് വാരി കളഞ്ഞു. രണ്ടാമത്തെ ട്രിപ്പ് ഇറങ്ങി ഈ തുറന്നു വിട്ട വെള്ളം മൊത്തം അടിച്ച് കലക്കി വീണ്ടും ഇറക്കണം. കാരണം ഇറക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എക്കലും ചെളിയും കൂടെ നിൽക്കുന്നുണ്ട്. വല്ലാതെ സ്മെല്ലാന്ന് നേരത്തെ പറഞ്ഞല്ലോ, അത് നിൽക്കുന്നുണ്ട്. ഇത് വീണ്ടും നമുക്ക് അടിച്ച് കലക്കി വെള്ളം ഇറക്കി വിട്ടാലേ നേരെ നമ്മുടെ 2 HP വഴി, അതായത് വലിയ പമ്പ് വഴി, സേവേജ് പമ്പ് വഴി ഇത് അടിച്ച് കളയാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കോരിക്കളഞ്ഞതിൻ്റെ കുറച്ച് ഭാഗമാണിത്. നമ്മൾ ബക്കറ്റിൽ കോരിയെടുത്തതിൻ്റെ കുറച്ച് ഭാഗമാണ്. നല്ല കട്ട പിടിച്ച് അതിൻ്റെ അകത്ത് ചെളിയാണ്. അത് മൊത്തം നമ്മൾ കോരി വെളിയിലാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് പോകുന്നത്. ഇപ്പം നിങ്ങളെ കാണിക്കാതെ കണ്ടില്ലേ, ഇത്രയും കറുകറാന്നാണ് പോകുന്നത്. കാരണം അത്രമാത്രം അതിൻ്റെ അകത്ത് ചെളിയെല്ലാം കൂടെ കിടന്ന് അഴുകി ഒരുമാതിരി വല്ലാത്ത ബാഡ് സ്മെല്ലും കാര്യങ്ങളും എല്ലാം വന്നതുകൊണ്ടാണ് നമ്മളത് വീണ്ടും വീണ്ടും കഴുകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ട്രിപ്പ് ഓൾറെഡി ഇറങ്ങി വെള്ളം തുറന്ന് വിട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് ഓരോ വട്ടം കോരുമ്പോഴും ഓരോ വട്ടം അടുത്ത വട്ടം നമ്മളടുത്ത വെള്ളം ഫില്ല് ചെയ്യും. വെള്ളം ഫില്ല് ചെയ്ത് ഈ കിടക്കുന്നത് മൊത്തം എക്കൽസ് മൊത്തം നമുക്ക് വെളിയിൽ കളഞ്ഞേ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പമ്പിൻ്റെ അകത്ത് തന്നെ 7 HP തന്നെ അത് കയറും. പകുതിയും കയറി. ഞങ്ങൾ അത് ഇതിൻ്റെ ഇടയ്ക്ക് ആ ഫുട്ബോൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളമെല്ലാം തിരിച്ച് നമ്മൾ അടിച്ചു കളയാണ്. നേരത്തെ കയറ്റിയ വെള്ളമാണ്. അത് നമ്മൾ വീണ്ടും ഒന്ന് അടിച്ച് കലക്കിയിട്ട് വീണ്ടും കയറ്റി വിടുകയാണ്. എങ്കിൽ മാത്രമേ അത്രയും വേസ്റ്റ് നമുക്ക് വെളിയിൽ കൊണ്ട് കളയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചുമ്മാ കഴുകി പോകാൻ പറ്റത്തില്ല. കാരണം ഇത് മൊത്തം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം ഈ പാറയുടെ ഇടുക്കിലും കാര്യങ്ങളെല്ലാം എക്കലും അതേപോലെ ചെളിയെല്ലാം കയറിയിരുന്ന് വല്ലാത്തൊരു രീതിയിൽ നിൽക്കുകയാണ്. അത് മൊത്തം നമ്മളിപ്പം കലക്കി കലക്കി നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമ്മൾ ഈ സേവേജ് പമ്പ് തന്നെ എടുത്തുകൊണ്ട് വന്നത്. കാരണം എങ്കിൽ മാത്രമേ ഈ സാധനങ്ങൾ, ഈ വേസ്റ്റുകൾ മൊത്തം പോകത്തുള്ളൂ. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് ഇറങ്ങി നമ്മൾ വീണ്ടും കലക്കുവാണ്. അതായത് സൈഡിലുള്ള കണ്ടോ, അതുകൊണ്ട് കോരുമ്പം തന്നെ നിങ്ങൾക്ക് കാണാം കണ്ടോ, അത്രമാത്രം വേസ്റ്റ് അതിൻ്റെ അകത്തുണ്ട്. അതായത് ചെളി എക്കലും എല്ലാം കൂടെ കയറുന്ന അത്രമാത്രം ഉണ്ട്. ഇതിനിടയ്ക്ക് കമ്പിത്തുണ്ടുകളും അതുപോലെ കല്ലും എല്ലാം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് ഇറങ്ങി ഇതുപോലെ അടിച്ച് കലക്കി കലക്കി നമുക്ക് എടുക്കണം. കുറച്ച് വെള്ളവും കൂടെ ഇനി ഇതിൻ്റെ കൂടെ പമ്പ് ചെയ്തെടുക്കാനുണ്ട്. പമ്പ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് തന്നെ ഇടണം. എങ്കിൽ മാത്രമേ ഈ കാണുന്ന നമ്മളിപ്പം ചവിട്ടി കലക്കി വിടുന്നതെല്ലാം നമുക്ക് ഈ പമ്പ് വഴി കയറ്റി കളയാൻ പറ്റൂ. ഇവിടുത്തെ മെയിനായിട്ട് ഇവിടുത്തെ കൃഷിയുടെ കാര്യങ്ങൾക്ക് മൊത്തം ഈ കുളമാണ് ഉപയോഗിക്കുന്നത്. ഈ സൈഡ് കട്ടൊക്കെ ഇപ്പം കെട്ടിയതാണ്. ഇപ്പം കെട്ടിയെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് വർഷമായി കാണും എന്നാണ് പറഞ്ഞത്. അപ്പം അതിന് ശേഷമാണ് ഈ നെറ്റൊക്കെ ഇട്ടത്. അങ്ങനെ അത് അടിച്ച് കലക്കി റെഡിയാക്കിയിട്ട് കയറുവാണ്. എന്നിട്ട് വേണം പമ്പ് ഓണാക്കാൻ. അങ്ങനെ വീണ്ടും ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം അത് ചെറിയ ഊറ്റി വരുന്നത്. കാരണം സൈഡുകളിൽ പാത്തി ആയതുകൊണ്ട് വെള്ളം അവിടെ തടഞ്ഞു നിർത്തി അതിൻ്റെ അകത്ത് നെറ്റ് വെച്ചിട്ടാണ് ഈ വെള്ളം ഇറങ്ങി വരുന്നത്. ഇപ്പം ഇനി ഇത് വന്നുകൊണ്ടേ ഇരിക്കും. കാരണം 4 സൈഡും കണ്ടമായതുകൊണ്ട്, അതായത് വയലായതുകൊണ്ട്, കൃഷി കാര്യങ്ങളും ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് ഈ സൈഡല്ല, ഇവിടെ കാണുന്ന ഈ പാത്തി വഴിയാണ് ഇവിടുന്ന് വെള്ളം വരുന്നത്. ഈ കാണുന്ന സൈഡ് മൊത്തം, ഈ സൈഡെല്ലാം വാഴയും അതേപോലെ തെങ്ങും ചീനിയൊക്കെയാണ് ഈ സൈഡ് നിൽക്കുന്നത്. ബാക്കി അങ്ങോട്ട് ഏരിയ കിടപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.